കാസന്റെ സ്വർണത്തിന് അന്നും ഇന്നും പത്തര മാറ്റ. വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ കൈമാറി. വല്ലപ്പുഴ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പ്രതിരോധ സാമഗ്രികൾ കൈമാറിയത്. ബാങ്ക് പ്രസിഡന്റ് അഷറഫ് കളത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫിന് സാമഗ്രികൾ കൈമാറി. പൾസ് ഓക്സിമീറ്റർ, പിപി കിറ്റ്, സാനിറ്റൈസർ, ഗ്ലൗസ്, മാസ്കുകൾ തുടങ്ങിയവ അടങ്ങിയ കിറ്റുകളാണ് നൽകിയത്. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിൽ കോവിഡ് വാർ റൂം തുറന്നിരുന്നു. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങളിൽ നിന്നും നമ്മൾ സഹായ ഹസ്തങ്ങൾ സ്വീകരിച്ചിരുന്നു. പല സ്ഥാപനങ്ങളും ക്ലബ്ബുകളും ഒക്കെ നമ്മളെ സഹായ സഹകരണങ്ങൾ നമുക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ തൊട്ടടുത്ത ദിവസം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾ പ്രസിഡൻ്റായിട്ടുള്ള അഷറഫ് ക നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അടിയന്തരമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഏതൊക്കെയെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിൻ്റെ അധികൃതരെ കൊണ്ട് നമ്മളത് അറിയിച്ചു. അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് സാധനങ്ങൾ ഇവിടെ നമുക്കൊരു കൈത്താങ് എന്നുള്ള നിലയിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ DCC ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. അതിലേക്കായി ഈ സാധനങ്ങളൊക്കെ മാറ്റി നൽകുന്നതാണ്. ചടങ്ങിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബഷീർ, ബാങ്ക് സെക്രട്ടറി അഷറഫ് അലി, ഡയറക്ടർമാരായ വീരാൻ, റംലത്ത്, CK ഉബൈദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് ഹാജി തുടങ്ങിയവരും പങ്കെടുത്തു. പഞ്ചായത്തിൽ ആരംഭിച്ച DCC സെന്ററിലേക്ക് സാമഗ്രികൾ കൈമാറുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അറിയിച്ചു. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനവുമായി കേരള സംസ്ഥാനത്ത് ഒന്നടങ്കം പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് വല്ലപ്പുഴ പഞ്ചായത്തിലും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിലേക്ക് വല്ലപ്പുഴ ബാങ്കിൻ്റെ ഒരു കൈത്താങ് എന്ന നിലയിൽ വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റുമായി ആലോചിച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഇന്നിവിടെ വല്ലപ്പുഴ പഞ്ചായത്തിന് ഇവിടെ വല്ലപ്പുഴ ബാങ്ക് ഭരണസമിതി സമർപ്പിക്കുകയാണ്.